ദളിത് പ്രക്ഷോഭത്തിൽ ഉറക്കം കെടുന്നത് ആർക്കൊക്കെ? ഗുജറാത്തിൽ ദളിതർക്കെതിരായ അതിക്രമങ്ങൾ 5 മടങ്ങ് വർദ്ധിച്ചതായി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ 3 മടങ്ങ് വർദ്ധിച്ചതായി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അസ്വസ്ഥരായ ദളിതർ BJPയെ പാഠം പഠിപ്പിക്കുമെന്ന് ഗുജറാത്തിലെത്തിയ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ സണ്ണി എം കബിക്കാട്ട്, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ ശ്രീ CR നീലകണ്ഠൻ, BJP പ്രതിനിധിയായ ശ്രീ TG മോഹൻദാസ് എന്നിവർ പ്രതികരിക്കും. അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകനായ ശ്രീ AM ജിഗീഷ് ദില്ലിയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ശ്രീ സണ്ണി കബിക്കാട്ട്, ഗുജറാത്തിലെ ദളിതരുടെ പ്രക്ഷോഭം വല്ലാത്ത തിരിച്ചടി ഉണ്ടാക്കുകയാണ് സംഘപരിവാർ സംഘടനകൾക്കെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ ഗോസംരക്ഷണ സമിതിയുടെ പേരിൽ ആദ്യം മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞ ആളുകൾ ഇപ്പോൾ അതേ മറവിൽ ദളിത് സംഘടനകളെ, ദളിത് പ്രവർത്തകരെ ആക്രമിക്കുകയാണോ? സണ്ണി, ഇപ്പോൾ ഗുജറാത്തിൽ നടന്നുവരുന്ന ദളിതർക്കെതിരായ തുറന്ന യുദ്ധപ്രഖ്യാപനം നവ ഹിന്ദുത്വ ശക്തികൾ, കേരള ഇന്ത്യയിലെ RSS അടക്കമുള്ള BJP അടക്കമുള്ള സംഘപരിവാർ ശക്തികളുടെ വളരെ പൊള്ളയായൊരു അവകാശവാദത്തെ തുറന്നു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ നാളിതുവരെ നടത്തിയ അവകാശവാദങ്ങൾ, ഇന്ത്യയിലെ ആദിവാസികളും ദളിതരും പിന്നോക്കക്കാരും അടക്കം എല്ലാവരും ഹിന്ദുക്കളാണ്, ഞങ്ങളെല്ലാം ഒരൊറ്റ ജനതയാണ് എന്നുള്ള വ്യാജമായൊരു പ്രചാരണമാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സംഘപരിവാർ ശക്തികൾ ഇന്ന് നടത്തി വരുന്ന ഗോ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന ഈ അതിക്രമങ്ങൾ കേവലമായി പശുവിനോട് എന്തെങ്കിലും പ്രത്യേകമായ ആരാധനയോ സ്നേഹമോ ഉള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. ഇത് വളരെ വ്യക്തമായ, ആസൂത്രിതമായ ഒരാക്രമണമായി വേണം നാം ഇതിനെ കാണുവാൻ. ഇപ്പോൾ ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന ഗോ സംരക്ഷകരെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ പ്രാദേശിക ഗുണ്ടകളാണെന്നും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും പറഞ്ഞത് ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറിയാണ്. ഇത് വെറുതെ ആരോപണമല്ല, ഞങ്ങളെപ്പോലുള്ള ദളിത് പ്രവർത്തകരോ അല്ലാത്ത സാമൂഹ്യ പ്രവർത്തകരോ പറയുന്നൊരു ആരോപണമല്ല, വസ്തുതാപരമായി ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ദളിതർക്കെതിരായൊരു അതിക്രമം എന്നത് ഹിന്ദുത്വ ശക്തികളുടെ ഇമ്മനൻ്റായിട്ടുള്ള, അവരിൽ അടങ്ങിയിരിക്കുന്ന, ഉള്ളിലടങ്ങിയിരിക്കുന്ന ഒരു ദളിത് വിരോധത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടലാണ് നമ്മൾ കാണുന്നത്. ഇത് എത്രമാത്രം മൂടി വച്ചാലും അത് വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കും ഇത്തരമൊരു. അതുകൊണ്ട് ഹിന്ദുത്വ ശക്തികളുടെ തിരിച്ചടി എന്നല്ല, ഹിന്ദുത്വ ശക്തികളുടെ രാഷ്ട്രീയമായൊരു മുൻകൈ തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി വേണം ദളിതരുടെ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ നമ്മൾ കാണാൻ. ഗുജറാത്തിൽ കേവലം 7.5% മാത്രമുള്ള ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് ദളിതരെന്ന് നമ്മൾ കാണണം. അവർക്കെത്ര ഇത്രയും ഭീകരമായൊരു അതിക്രമം നടക്കുമ്പോൾ അവർ പുറകോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അതിനെ ശക്തമായി നേരിട്ടുകൊണ്ടുള്ളൊരു പുതിയ പ്രക്ഷോഭത്തിൻ്റെ പാത അവർ തുറന്നിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ ആഗ്രഹിക്കുന്ന, ഹിന്ദുത്വ ശക്തികളുടെ അതിക്രമത്തെ പ്രതിരോധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യവാദികളും ഈ പ്രക്ഷോഭത്തോടൊപ്പം നിൽക്കാനും അതിനെ പിന്തുണയ്ക്കാനും അതിൻ്റെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാകേണ്ടതാണെന്നുള്ളതാണ് ഇന്ത്യ ഇതിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം. ഒരു കാര്യം കൂടി ഇതിനകത്ത് നാം കാണേണ്ടതുണ്ട്. ഇത് ഗോക്കളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായി നാം ഇതിനെ കാണേണ്ടതേയില്ല. മറിച്ച് ഇവർ ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളായി പശുവിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോല് ഉരിഞ്ഞ് ഉപജീവനം നടത്തുന്ന, പരമ്പരാഗതമായി ഉപജീവനം നടത്തുന്ന ഒരു സമുദായത്തിൻ്റെ ജീവിക്കാനുള്ള ഒരു അവകാശത്തിൻ്റെ മേലാണ് ഇവർ കത്തിവെക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഈ ഇറച്ചി വ്യാപാരത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇന്ത്യയിൽ പുലരുന്നത്. അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ മേലാണ് ഇവർ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇത് മാത്രവുമല്ല, ഇവർ ചെയ്യുന്നൊരു കാര്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഓക്കെ, പശു വധം, ഗോവധം നിരോധിച്ചൊരു നാട്ടിൽ ആരെങ്കിലും പശുവിനെ വധിച്ചാൽ അത് ചോദിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട്. ഈ ഗുണ്ടകൾക്ക്, ഹിന്ദുത്വ ശക്തികളുടെ മറവിൽ ഈ ഗുണ്ടകൾക്ക് എന്താണ് കാര്യമെന്ന് ചോദിക്കണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്.
അതുകൊണ്ട് ഇവർ കാണിക്കുന്ന ഈ അതിക്രമത്തെ നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള യഥാർത്ഥ വഴിയാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിലെ ദളിതർ ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ആ രാജപാതയിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. ശ്രീ ടി ജി മോഹൻദാസ്, ഗുജറാത്തിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളെല്ലാം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണോ? ഇപ്പോൾ ശ്രീ കബിക്കാട് പറഞ്ഞതുപോലെ ബി ജെ പിയെയും ആർ എസ് എസിനെയും ഈ സംഘപരിവാറിൽ ഉൾപ്പെടുന്ന മുഴുവൻ സംഘടനകളെയും അലോസരപ്പെടുത്തുന്ന വിവരങ്ങളാണോ ഈ ദളിത് പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് വരുന്നത്? ഒരു ചുക്കുമില്ല. സണ്ണി കബിക്കാടൊക്കെ നമ്മൾ കേരളത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ഇംഗ്ലീഷിൽ നരേറ്റീവ് എന്ന് പറയുമല്ലോ. ഇപ്പോൾ കറുത്തിരിക്കുന്ന ഞാൻ, എന്നെക്കാളൊരല്പം വെളുത്തിരിക്കുന്ന സി ആർ നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സി ആർ നീലകണ്ഠൻ നമ്പൂതിരി എന്നാണ്. അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ ദേഷ്യം വന്നിട്ട് എന്നെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സവർണ ബ്രാഹ്മണൻ വേറൊരാളിനെ തല്ലി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജാതിയൊക്കെ അന്വേഷിച്ചൊക്കെ വേണമെങ്കിൽ പൊലിപ്പിക്കാൻ പറ്റും. ഈ പൊലിപ്പിക്കലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പുറത്തൊരു ചുക്കുമില്ല. ഗുജറാത്തിൽ നടന്ന ബഹളം അടങ്ങിക്കഴിഞ്ഞു ഏകദേശം. നമ്പർ വൺ, ഞാൻ ചോദിക്കുന്നത് ആരാരെ തല്ലിക്കഴിഞ്ഞാലും അത് ശരിയായ ഒരു കാര്യമൊന്നുമല്ല. അതും പരസ്യമായിട്ട് നിർത്തി പുറകെ കൂടെ ചന്തിക്കടിക്കുക എന്നൊക്കെ പറയുന്നത് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവർ ദളിത് ആയതുകൊണ്ടാണോ അവരെ തല്ലിയത്? അല്ലല്ലോ. അപ്പോൾ ദളിത് ഫാക്ടർ എവിടെയാണ് ഇതിൽ? ഞാൻ പറയുന്നത് ഒരാൾ വേറൊരാൾ ഗോവിന്ദൻ ജോസഫിനെ തല്ലിക്കഴിഞ്ഞാൽ ഉടനെ അത് ഹിന്ദു ക്രിസ്ത്യൻ ലഹളയാകുമോ? ഇല്ലല്ലോ. ക്രിസ്ത്യാനിയാണ് എന്നുള്ള പേരിൽ ആക്രമിക്കപ്പെട്ടാലാണ് വർഗീയ ലഹളയാകുന്നത്. ദളിത്താണ് എന്നുള്ള പേരിൽ വഴി നടക്കാൻ സമ്മതിച്ചില്ല, ദളിത്താണ് എന്നുള്ള പേരിൽ തല്ലി, അങ്ങനെയാകുമ്പോഴേ അതൊരു ദളിത് ഫാക്ടറാകുന്നുള്ളൂ. ഇതെല്ലാവർക്കും അറിയാം, അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പക്ഷേ ചില ചില പ്രത്യേക സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ദളിതർക്ക് എന്തെങ്കിലും അപകടം പിണഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, അതിനൊരു പാറ്റേണുണ്ട്. ആ പാറ്റേണിൽ ആൾക്കാരിങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടുന്ന ഉനാ ഉൾപ്പെടുന്ന ഖേദാ ജില്ലയിലെ ബി ജെ പി സെക്രട്ടറി നന്ദിത ഠാക്കൂർ, അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, മരം ഈ തല്ലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിമുണ്ട് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തല്ലോ. അവർ പറഞ്ഞു, അതെ, തല്ലിയ കൂട്ടത്തിൽ ഒരു മുസ്ലിമുണ്ട്, തല്ലു കൊണ്ട കൂട്ടത്തിൽ രണ്ട് ക്രിസ്ത്യാനിയുമുണ്ട്, ബാക്കിയാണ് ദളിത്. അപ്പോൾ എല്ലാ കോമ്പിനേഷനും അതിനകത്തുണ്ട്. അപ്പർ കാസ്റ്റുണ്ട്, ദളിത്തുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, തല്ലു കൊടുത്തവരും കൊണ്ടവരുമായിട്ട്. എന്നിട്ടും വിഷയം ദളിത്താണെന്നും, ഇതൊക്കെ ഇരിക്കട്ടെ, ഈ പറയുന്ന ഗോസംരക്ഷണ സേനയ്ക്ക് സംഘപരിവാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് സേന വേണമെങ്കിലും, കേരളത്തിലൊരു ഹനുമാൻ സേനയില്ലേ, അതിന് സമാധാനം പറയേണ്ടത് ഞാനാണ് എന്നുള്ള സ്ഥിതിയാണ്. നേരത്തെ ശ്രീ സണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് ദർ ഇസ് ഊളിഗാനിസം ഇൻ ദ നെയിം ഓഫ് ഗോരക്ഷാ സമിതീസ്, വി നീഡ് ടു ബി മോർ വിജിലന്റ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പാർലമെന്റിൽ ചിലർ ചോദിച്ചതുപോലെ ഈ ഗോരക്ഷാ സമിതികൾ അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. രാജ്കോട്ടിലെ സമിതിയുടെ വിസിറ്റിംഗ് കാർഡുള്ള ആളുകളാണ് ഗുജറാത്തിൽ ആക്രമണം നടത്തിയത്. ഈ ഈ സമിതികളൊക്കെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ഗുണ്ടായസ് നടത്തുന്ന ഈ സമിതികളൊക്കെ നിരോധിച്ചുകൂടെ, അതിന് മുൻകൈ എടുത്തുകൂടെ ബി ജെ പി സർക്കാരിന്? ഓ, നിരോധിക്കാം. നിരോധിക്കാൻ ഒരു പക്ഷേ നിരോധിച്ചൊന്നും വരും, ആകെ ഇത്രയേ ഉള്ളൂ. നിരോധിച്ചു കഴിഞ്ഞാൽ വേറൊരു ബാനറിൽ അവർ വരും. നമ്മൾ കാണുന്നതല്ലേ, ഐ എസ് എസിനെ നിരോധിക്കുമ്പോൾ പി ഡി പി ആകും, പി ഡി പിയെ നിരോധിച്ചു കഴിഞ്ഞാൽ എൻ ഡി എഫ് ആകും, എൻ ഡി എഫിനെ നിരോധിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ആകും. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിക്കുകയല്ല. ഈ നിരോധനം എന്നൊക്കെ പറയുന്നത് ഈ ലേബൽ വെറുതെ ഒന്ന് മാറ്റി പിടിച്ചാൽ പോലെ, ഇവർ ഈ പറയുന്ന പോലത്തെ രജിസ്റ്റേർഡ് സംഘടനയോ അതിന് പ്രത്യേകിച്ച് സംവിധാനമോ ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ ഈ ഗോ സംരക്ഷകരായി അവതരിച്ച് ഈ ഗുണ്ടായസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പല സംഘടനകളൊക്കെ പറയുന്നത് ശരിയല്ല, നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഒന്ന്, പശു ഭാരതത്തിൽ ഒരു വിഷയമാണ്, നമ്മളത് ഇഷ്ടപ്പെടുകയില്ല, കേരളത്തിൽ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഒരു പട്ടിയെ രണ്ടാം നിലയിൽ നിന്ന് ഒരാൾ ചെന്നൈയിൽ തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ വൻ ബഹളം നടന്നു. ആ മഹാഭാവി പശുവിനെയാണ് തള്ളിയിട്ടിരുന്നെങ്കിൽ അയാൾക്ക് നോബൽ സമ്മാനം കൊടുത്തേനെ നമ്മളെല്ലാവരും കൂടെ. ഒന്നുമില്ല, കേരളത്തിലെങ്കിലും വിളിച്ചുകൊണ്ട് ഒന്ന് സമ്മാനം കൊടുക്കുമായിരുന്നു. എന്താ ഒരു പശു വിരോധം കേരളത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇതിനകത്ത് ദളിതന്മാർക്ക് തല്ലി കിട്ടിയെന്നുള്ളത് മാത്രമല്ല, പശുവിനെ കൊല്ലുന്നത് ഇഷ്യൂ ആക്കി എന്നുള്ളതാണ് ഇതിനകത്തെ വലിയ പ്രയാസം. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പശുവിനോട് ഇത്ര വലിയ വിരോധം? നാട്ടിൽ പട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്, ആനയെ സ്നേഹിക്കുന്നവരുണ്ട്, കുരങ്ങിനെ സ്നേഹിക്കുന്നവരുണ്ട്. പശുവിനെ സ്നേഹിക്കുന്നത് എന്തോ മഹാപാപമാണ്, പശുവിന് വേണ്ടി ആർഗ്യൂ ചെയ്യുന്നത് തന്നെ സംതിങ് ഇൻഫ്രാഡിഗ്.
പശു തീർന്ന് 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 കേരളത്തിൽ ഇന്നിപ്പോ ശുദ്ധമായ പശുവും പാല് രണ്ടു തോളം കിട്ടാനുണ്ടോ? ശ്രീ മോഹൻദാസ്, നീ കവി കാവട് വിചാരിച്ച കിട്ടുമോ? എറണാകുളത്ത് പശുവിനെ കുറിച്ചുള്ള വാദം വല്ലാതെ തലക്കി പിടിച്ച ആളുകളാണ് ഈ ഗോരക്ഷാ സമിതി ഉണ്ടാക്കി ഈ ഗുജറാത്തിൽ യുനായിൽ കാണിച്ചതുപോലെയുള്ള പണി കാണിക്കുന്നത്. അല്ല, ഈ പണി ഉനായിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. മുഗളന്മാരുടെ ഭരണകാലം മുതൽ പശു ഒരു വൈകാരികമായ പ്രശ്നമാണ് ഭാരതത്തിൽ. അത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ലാതാകുമോ? അതുകൊണ്ട് ആ പ്രശ്നം നിലനിൽക്കും, അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കും. ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖിൻ്റെ കഥ അറിയാമല്ലോ. ഇപ്പോൾ മുഹമ്മദ് അഖ്ലാഖിൻ്റെ വീട്ടുകാരുടെ പേരിൽ കേസായി. അഖ്ലാഖിൻ്റെ പേരിൽ കേസെടുക്കാൻ, ആ മനുഷ്യൻ മരിച്ചു പോയതും ഒരു മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടില്ല. അഖ്ലാഖിൻ്റെ പേരിൽ കേസെടുക്കാൻ ഉത്തരവായിരിക്കുന്നു മജിസ്ട്രേറ്റ്. ഇപ്പോൾ ആർക്കും ദാദ്രി പോകാത്തത് എന്താ? ആരും എന്താ ആർക്കും വിഷയമല്ലാത്തത് ദാദ്രി? കാരണം ഈ എഫ് ഐ ആറും ബഹളവും ഒക്കെ നടത്തുന്നത് നിങ്ങളൊരു സെക്യുലർ മെസ്സിഹായ ഉണ്ട് അവിടെ, മുലായം സിംഗ് യാദവിൻ്റെ മകൻ. അദ്ദേഹത്തെ തൊടാൻ ആർക്കും ധൈര്യമില്ല. അവിടെ ബി ജെ പി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ എൻ്റെ ദൈവമേ എന്നെ ഈ സ്റ്റുഡിയോയിലിട്ട് വെട്ടിക്കൊല്ലുമായിരുന്നു എല്ലാവരും കൂടെ. ഇങ്ങനത്തെ മാധ്യമപ്രവർത്തനം പോലും ശരിയല്ല വിനു. കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന, കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന മാധ്യമപ്രവർത്തനം പോട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ശ്രീ സി ആർ നീലകണ്ഠൻ, ഈ പശുവിനെ ആരാധിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആരെങ്കിലും അത് ചോദ്യം ചെയ്യുന്നത് ഇത്ര വലിയ പ്രശ്നമാക്കണോ എന്ന ശ്രീ മോഹൻദാസിൻ്റെ വാദത്തിന് എന്താണ് മറുപടി? അല്ല, ഇവിടെ ഇത് പശുവിനെയാവാം, രാമനെയാവാം, കുരങ്ങനെയാവാം, പാമ്പിനെയാവാം, നമ്മളിതിനൊക്കെ ആരാധിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇന്ത്യ രാജ്യത്തെ എന്തിനെ ആരാധിക്കാത്തതെന്ന് വെച്ചാൽ മല ആരാധിക്കുന്നു, കടലിനെ ആരാധിക്കുന്നു, ഇതൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ട്രഡീഷണലായ വിശ്വാസങ്ങളാണ്. ഇപ്പോൾ ട്രൈബൽ ഏരിയയിൽ പോയാൽ അവരുടെ ആരാധനാ രീതി കണ്ടാൽ നമുക്ക് തോന്നും ഇങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന്. പ്രശ്നം അതൊന്നുമല്ല പിന്നെ. പശുവിനെ ആരാധിക്കണോ? പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ഐക്കൺ കൊണ്ടുവന്നാൽ ഇതൊരു പൊളിറ്റിക്കൽ ഐക്കണാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാമൻ കുറേ കാലം പൊളിറ്റിക്കൽ ഐക്കണായിരുന്നു ഇന്ത്യയിൽ. രാമൻ എന്താ, രാമനിതിന് മുമ്പുള്ള ആളല്ലേ, എത്രയോ കാലമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. രാമനെ പൊളിറ്റിക്കൽ ഐക്കണാക്കുക, ഇപ്പോൾ പശുവിനെ ആക്കുക. ഇവിടെ പ്രശ്നം രാമനോ പശുവൊന്നും അല്ല, നമ്മൾ അതിൻ്റെ പേരിലാക്കുകയാണ്. ഒരു കാലത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ രാമനെ ചീത്ത പറഞ്ഞു, രാമനെതിരാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ പശുവിനാണ്, ഇനി നാളെ വേറെ എന്തെങ്കിലും കുരങ്ങനാവുമെന്ന് എനിക്കറിയില്ല. പ്രശ്നം അതല്ല, ഇതൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ നിന്നാണ് ഇത് വായിച്ചെടുക്കേണ്ടത്. ആ രാഷ്ട്രീയ സന്ദർഭം എന്താ? ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ അജണ്ടയോടെ നടപ്പാക്കുന്നു. അതിൽ സംഘപരിവാറിൽ ഇവർ അംഗമാണോ, ഇവർ അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആളുകളാണോ, ഇവർക്കെതിരുള്ള ആളുകളാണോ എന്നുള്ളതല്ല. നേരത്തെ മോഹൻദാസ് പറഞ്ഞ രണ്ട് വിഷയങ്ങളോട് പ്രതികരിക്കണം. ഒന്ന്, എന്തുകൊണ്ടാണ് പശു, അത് സണ്ണി വേറെ രീതിയിൽ പറഞ്ഞു, പശുവിൻ്റെ തോല് കൊണ്ട് വലിയ തോതിൽ ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ദളിതർ. അവരുടെ ജീവിതം അതാണ്. പാക്കനാരുടെ കാലം മുതൽ, ഇപ്പോൾ ഇപ്പോഴത്തെ കാലമൊന്നുമല്ല, അപ്പോൾ കേരളത്തിലെ പാക്കനാരുടെ കഥ തന്നെ അതാണ്. ചത്ത പശു എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ പാക്കനാരുടെ കഥയുണ്ട്, പറയപ്പെട്ട പന്തിരുകുളത്തിൽ. ചത്ത പശു എനിക്കുള്ളതാണ് എന്ന് പാക്കനാർ പറയുകയാണ്. ആ അർത്ഥത്തിൽ ചത്ത പശു അവർക്ക് അവകാശപ്പെട്ടതാണ്, അതിൻ്റെ തോൽ അവരുടെ ജോലിയാണ്. അതൊന്ന്, അതിനേക്കാൾ പ്രധാനം, അപ്പോൾ അത് അതിലേക്ക് കൊണ്ടുവരുന്നത് ദളിതരുടെ പ്രശ്നമാണോ എന്നുള്ളത് രണ്ട്. ഇനി ദളിതാണോ ചെയ്തത്, ദളിതിൽ മുസ്ലിം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കൊന്നവരിൽ മുസ്ലിം, ഇതല്ല വിഷയം. വിഷയമെന്താ, നേരത്തെ പറഞ്ഞ പോലെ ആരുടെ ജീവനോപാധിയാണ് തകർക്കുന്നത്. രണ്ടാമത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടാവും. ദളിതരിൽ ക്രിസ്ത്യാനികളുണ്ട് ഇന്ത്യയിൽ, ദളിതരിൽ ക്രിസ്ത്യാനികളുണ്ട്, ദളിതരിൽ മുസ്ലിംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കാരണം അവിടെയാണ് നമ്മുടെ പ്രശ്നം, ദളിതരാകെ ഹിന്ദുക്കളാണ് എന്ന വാദം തന്നെ അവിടെ പൊളിയുന്നത്. ദളിതർ ആ അർത്ഥത്തിൽ അവർ പല മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഒരു മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്. ഇത് ഒരുപക്ഷെ ബി ജെ പി അംഗീകരിക്കില്ല, ഇത് അംഗീകരിക്കേണ്ടി വരും. മറ്റൊരു പ്രധാന പ്രശ്നം, ഇത് മാത്രമല്ല, ഇതിനെതിരെ എങ്ങനെയാണ് കേസെടുത്തത്, എവിടെയാണ് കേസെടുത്തത്? ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് ബി ജെ പിയുടെ ഈ ഇപ്പോൾ ഒരു പ്രശ്നം എന്നുള്ളതിൽ മാത്രമല്ല, ഇന്ത്യയിൽ പല സ്ഥലത്തും ദളിതർ നേരിടുന്ന പ്രതിസന്ധി. ഇപ്പോൾ ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ വംശഹത്യാശ്രമം നടന്ന കാലത്ത് ആ ഹത്യയിൽ ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ദളിതും ആദിവാസികളെയാണ്. അതിലേറ്റവും കൂടുതൽ മുമ്പിൽ വന്നത് മുസ്ലിങ്ങൾക്കെതിരായി ദളിതരെ ഉപയോഗിക്കുക. മാത്രമല്ല, നേരത്തെ വിനു പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ രസമുള്ളതാണ്, 7.5% ദളിതരുള്ളൂ അല്ലെങ്കിൽ 8% മുസ്ലിങ്ങളുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് അവിടെയാണ് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. അത് ഇത് ഇവിടെ ഒരു സ്ഥലത്ത് അതാണെങ്കിൽ ഒരു സ്ഥലത്ത് നായരെ ഇഴവനെ എതിരെയാക്കും, ഈ ഇഴവനെ നായരെ എതിരെയാക്കും, ഇഴവനെ നായരെയും ക്രിസ്ത്യാനിക്കെതിരെയാക്കും. ഇത്തരത്തിലുള്ള രാഷ്ട്രീയം, ഇതിനുപയോഗിക്കുന്ന സിമ്പിളുകൾ, ഇതന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നവഹിന്ദുത്വ എന്നുള്ള പേരിൽ, ഹിന്ദുത്വം എന്ന് പോലും ഞാനേ പറയുന്നില്ല, അത്തരം ഒരു പേരിൽ ഇവിടെ കൊണ്ടുവന്ന് പ്രയോക്താക്കളാണ്.
ശ്രീ ജിഗീഷ്, ഈ ഉനായിലെ സംഭവം തന്നെ ഈ ഇരയായ ആളുകളിൽ ഇരകളിൽ ചിലർ പറയുന്നത് പ്രകാരം ആ സ്ഥലത്തെ സർപ്പഞ്ചിന് ഈ ദളിതുകളോട് വിരോധമുണ്ടായിരുന്നു. അവരവിടെ നടത്തുന്ന ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം തടയാൻ ഈ സർപ്പഞ്ച് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഈ ഗോരക്ഷാ സമിതി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അവിടേക്ക് കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലെ ഈ ഗുണ്ടാ പണി പോലെ തന്നെ അവിടെ കൊണ്ടുവന്നു, അവരിവരെ ആക്രമിച്ചു, ഈ രീതിയിൽ പീഡിപ്പിച്ചു, അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്തു, അത് പ്രചരിപ്പിച്ചു, മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ എന്ന മട്ടിലാണ് അതേക്കുറിച്ച് സർക്കാരും പറഞ്ഞത്. ഈ ഗോരക്ഷാ സമിതി എന്ന പേരിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വാടക ഗുണ്ടകളായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുമുണ്ടോ? അല്ല, അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ജാർഖണ്ഡിൽ കണ്ടു, ഒരു സമാനമായ സംഭവങ്ങൾ യു പിയിൽ കണ്ടു, ഹരിയാനയിൽ കണ്ടു, ഇപ്പോൾ ഗുജറാത്തിൽ കണ്ടു. അപ്പോൾ ഈ 2014 ശേഷം ഒരു പാറ്റേണോട് കൂടി തന്നെയാണ് ഈ ഗൗരക്ഷാ സമിതി പ്രവർത്തിക്കുന്നത് ഒരു പരിധിവരെ. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ കാരണങ്ങൾ കൂടി പരിശോധിക്കേണ്ടി വരും. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 2014 തെരഞ്ഞെടുപ്പിൽ CSDS ഒരു പഠനം പറയുന്നത് BJP ഏതാണ്ട് 12% ദളിത് വോട്ടുകൾ ചരിത്രത്തിൽ ആദ്യമായി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് 26-27% വരെയുള്ള ദളിത് വോട്ടുകൾ BJP ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, അതുപോലെ ഉത്തർപ്രദേശ്. അപ്പോൾ വർഷങ്ങളായി നേരത്തെ സൂചിപ്പിച്ച പോലെ RSS ദളിതുകളുടെ ഇടയിൽ ഉള്ള ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, അത്തരം സാഹചര്യങ്ങളുണ്ടാക്കിയ ഒരു അരക്ഷിതാവസ്ഥ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ലീഡറിനെ പ്രൊജക്റ്റ് ചെയ്യൽ, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ വിഭാഗം ദളിത് വോട്ടുകൾ BJPയിലേക്ക് മാറിയിട്ടുണ്ട്. അത് പലരും പറയുന്നത് പോലെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ രണ്ട് സ്ട്രീമുകൾ ഒരുപക്ഷെ ഒന്നായി ചേർന്ന്, ഒരു ഹിന്ദുത്വ ഐഡൻറ്റിറ്റിയും ഒരു ദളിത് ഐഡൻറ്റിറ്റിയും, ഇത് രണ്ടും ഒന്നായി ചേർന്ന് അത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം. 12% വോട്ടുകൾ കൂടുതൽ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അപ്പോൾ ഈ വോട്ടുകൾ നിലനിർത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ. അത്തരം ഘട്ടത്തിൽ കൂടിയാണ് ഈ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ, തീർച്ചയായിട്ടും സംഘപരിവാർ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ വിചാരിക്കണം. കാരണം ഗൗരക്ഷാ സമിതിയെ BJP റൂൾഡ് സ്റ്റേറ്റുകളിൽ, ഹരിയാനയിൽ, അതല്ലെങ്കിൽ ജാർഖണ്ഡിൽ, ഗുജറാത്തിൽ ഒന്നും നിരോധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നിരന്തരം യൂട്യൂബിലൂടെ നിരന്തരം ഇത്തരം വീഡിയോകൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഇത് ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു, അത് ഇപ്പോൾ ദളിതർക്കും കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പാറ്റേൺ ഇല്ല എന്ന് പറയുന്നതിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. ഇതിനൊരു ഒരു പാറ്റേൺ ഉണ്ട്, ഇതിനൊരു മെത്തേഡ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു വസ്തുത. അപ്പം ഈ ദളിത് വോട്ടുകളിൽ ഉണ്ടായ BJPക്കുണ്ടായ ഒരു സ്വാധീനം, അതിനെ നിലനിർത്തുന്നത് ഒരു പക്ഷേ BJPക്കകത്ത് തന്നെയുള്ള അപ്പർ കാസ്റ്റ് സവർണ എലമെൻസിന് ഒരു പക്ഷേ അതിലുണ്ടായിരിക്കുന്ന ഒരു അതൃപ്തി ആയിരിക്കാം. കാരണം ഒരു സവർണ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ഒരു പാർട്ടിയായിരുന്നു BJP, അതല്ലെങ്കിൽ RSS വളരെ കാലം വരെ. അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഇതിൻ്റെ കൺസർവേറ്റീവ് എലമെൻസിന് ഒരു പക്ഷേ സൂചിക്കുന്നുണ്ടാവില്ല. ഒന്ന് ആ വിഷയം. രണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഒരു സാമ്പത്തികമായ, ദളിതുകളുടെ ഇടയിലുള്ള ഒരു സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ ഈ ക്രോണി ക്യാപിറ്റലിസം, ഇതൊക്കെ വരുത്തി വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലികൾ ഇല്ലാതാവുക എന്നുള്ളതാണ്. റാമ്പൻ്റായ സ്വകാര്യവൽക്കരണം. ഈ സ്വകാര്യവൽക്കരണം സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായി റെയിൽവേയിൽ റെയിൽവേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 2.5-3 ലക്ഷത്തോളം ഒഴിവുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത്. ഈ 3 ലക്ഷത്തോളം ഒഴിവുകളിൽ ഏതാണ്ട് 40,000 പോസ്റ്റുകൾ ദളിതർക്ക് അവകാശപ്പെട്ടതായിരുന്നു, അവ ദളിതർക്ക് കിട്ടേണ്ടതായിരുന്നു. പല മേഖലകളിലും ഇങ്ങനെ പ്രൈവറ്റൈസേഷൻ കാരണം റെയിൽവേയുടെ ഒട്ടുമിക്ക തൊഴിലുകളും ഇപ്പോൾ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തൊഴിലുകളിൽ ദളിതർക്ക് ഒരു പ്രാതിനിധ്യം ഇല്ലാതെ പോവുകയും അത് ദളിതരെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പായി ചെയ്യേണ്ടത് ഈ പ്രൈവറ്റ് മേഖലയിലെ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ കാർഷിക രംഗത്തെ തകർച്ച,
നേരത്തെ ശ്രീ സി ആർ സൂചിപ്പിച്ച പോലെ ലെതർ വ്യവസായം അതുപോലെയുള്ള ചെറുകിട വ്യവസായങ്ങളിൽ അതുമായി അനുബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരുപാട് ദളിതുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇത് വൻതോതിലുള്ള ഇമ്പോർട്ട് ഇത്തരം വിഷയങ്ങൾ കൊണ്ട് പലപ്പോഴും ഇവർക്ക് ഒരു ഒരു സാമ്പത്തികമായ ഒരു ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ ജാതി അടിച്ചേൽപ്പിക്കുന്ന തൊഴിലുകളിൽ കുടുങ്ങിക്കിടക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഈ ഈ ഈ ഒരു പ്രശ്നങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടല്ലാതെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അത് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. പ്രൈവറ്റൈസേഷനിലുള്ള നിയന്ത്രണം, അതുപോലെ പ്രൈവറ്റ് മേഖലയിലുള്ള റിസർവേഷൻ, അതുപോലെ തന്നെ കാർഷിക രംഗത്ത് കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊന്നും കൂടാതെ ഈ ദളിത് പ്രശ്നത്തെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു വിഷയം. അത് തെരഞ്ഞെടുപ്പ് സാമൂഹികവും ധാർമ്മികവുമായി ഹിന്ദുക്കൾ എന്ന നിലക്ക് ഇന്ത്യയിലെ സവർണർക്ക് അത് വെച്ചുപൊറുപ്പിക്കാനാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സാമൂഹികമായൊരു വശമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദളിതർക്കെതിരായ കുറ്റകൃത്യമെന്ന് പറയുന്നത് സാമൂഹികമായ ഒരു കുറ്റകൃത്യമാണ്. അതിനെ ന്യായീകരിക്കുന്ന വാദങ്ങളാണ് ഈ ആർ എസ് എസും സംഘപരിവാറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്രമം കണ്ടുകൊണ്ടിരുന്ന 4 പോലീസുകാരുണ്ടായിരുന്നു, അവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പിന്നീട് ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഈ പോലീസുകാർ ഇത്തരം അക്രമങ്ങൾ അതിൽ കാഴ്ചക്കാരായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് രാജ്യത്ത് വ്യാപകമായി നടന്നിരിക്കുന്ന ഹിന്ദുത്വ ശക്തികളുടെ വ്യാപകമായ അതിക്രമങ്ങൾക്കെല്ലാം എല്ലാ സമയത്തും ഈ പോലീസ് സേന നിശബ്ദമായി അതിനെ പിന്തുണയ്ക്കുകയോ ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടി കലാപകാരികളുടെ കൂടെ കൂടുകയോ ചെയ്തിട്ടുണ്ട് എന്നത് ഇന്ത്യയുടെ ചരിത്രമാണ്, നമുക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇന്ന് വന്ന റിപ്പോർട്ടിൻ പ്രകാരം ഈ പോലീസുകാർ പലപ്പോഴും ഈ പ്രാദേശിക ഗുണ്ടകൾ, ഗോസംരക്ഷകരായ പ്രാദേശിക ഗുണ്ടകളുമായി നല്ല ബന്ധത്തിലുള്ളവരാണെന്നും അവരോട് പണം വാങ്ങുന്നവരാണെന്നും അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പോലീസുകാർ നിയമപാലകരായിരിക്കേണ്ടതിന് പകരം നിയമലംഘകരെ സഹായിക്കുന്ന ഒരു സമീപനത്തിന് ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് നാം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു പ്രശ്നം. ഒരു കാര്യം കൂടി ഞാൻ വിശദീകരിക്കട്ടെ. ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ ഹിന്ദുത്വ ശക്തികൾക്ക്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ സംഘടനയല്ലെന്നാണ് പറഞ്ഞത്, എത്ര നിഷ്കളങ്കമായ വാക്യമാണെന്ന് നോക്കി. മറിച്ച് ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഏറ്റവും അവസാനം 2015 മഹാരാഷ്ട്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഗോവധ നിരോധന നിയമത്തിൽ ഓക്കെ, പശുവിനെ കൊല്ലണ്ട തീരുമാനമാണ്, അത് ആ ഗവൺമെൻറ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് നടപ്പിലാക്കട്ടെ. അവിടെ നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ മുഴുവൻ കന്നുകാലികളെയും സംരക്ഷിക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ആ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഈ പറയുന്ന ഗോമാംസം കൈവശം വെച്ചാൽ 5 കഠിന തടവ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മഹാരാഷ്ട്രയിൽ ഗോക്കളെ സംരക്ഷിക്കാനാണെങ്കിൽ ഗോക്കളെ സംരക്ഷിച്ചാൽ മതിയല്ലോ, ആരെങ്കിലും പശുവർച്ച കഴിക്കുന്നുണ്ട് അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാത്തത്? അതുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഗോക്കളുടെ സംരക്ഷണമല്ല, മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളെയും ദളിതരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ ശക്തികൾ നീങ്ങുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ആ നിയമം പോലും വിശദമായി പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് ഈ മോഹൻദാസ് പറയുന്ന പോലെ നിഷ്കളങ്കമായി മാത്രം ഇതിനെ നമുക്ക് നേരിടാൻ പറ്റില്ല. ചരിത്രത്തിൽ സംഭവിക്കുന്ന മർമ്മപ്രധാനമായൊരു കാര്യമാണ് ഈ ഗുജറാത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദളിതർ, ആദിവാസികൾ, പിന്നണി ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ ഹിന്ദുത്വ തത്വശാസ്ത്രത്തിന് കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യവുമായാണ് BJP ഇപ്പോൾ അഭിമുഖം നിൽക്കുന്നത്. തീർച്ചയായും ഈ യുദ്ധത്തിൽ BJP പരാജയപ്പെട്ടേ പറ്റൂ എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മോഹൻദാസ്, നിഷ്കളങ്കമായ പ്രതികരണവും ഒരു തന്ത്രമാണോ? ഞാനേ ഈ അങ്ങനത്തെ ഒരല്പം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കമൻറ്റിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കി, BJP തിരഞ്ഞെടുപ്പിൽ തോക്കുകയോ ജയിക്കുകയോ ഒക്കെ ചെയ്യുന്നിരിക്കും. തിരഞ്ഞെടുപ്പിൽ എത്രയോ തവണ BJP ജയിച്ചിരിക്കുന്നു, അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. തൂത്ത് പണ്ടാറടങ്ങി 2 കിടന്ന ചരിത്രം BJP ഉണ്ട്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ചരിത്രം, നാളെ ഈ ഭരണം പോയെന്നും വരും. ഇതിലൊന്നും അങ്ങനെ അങ്ങ് പരിഭ്രമിച്ച് പോകുന്നവരല്ല സംഘപരിവാർ. സംഘപരിവാറിൻ്റെ ഒരു ഘടകം മാത്രമാണല്ലോ BJP. BJP അധികാരത്തിൽ വന്നാൽ കൊള്ളാം, വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ പറയുന്ന വലിയ പരിഭ്രമവും ഉണ്ടാവില്ല. ഞങ്ങളുടെ സമൂഹത്തിലുള്ള പിടിപാടിനൊരു കുറവും ഉണ്ടാവില്ല. കുറച്ച് കാലം ഒന്ന് പുറകോട്ട് പോയി നോക്കിയേ, പതിദാർ ആന്തോളൻ നമ്മളുടെ ഹാർദിക് പാട്ടീലില്ലേ, അന്ന് എല്ലാവരും കൂടെ പറഞ്ഞത് എന്താ, ഇതാ കയ്യിലുണ്ടായിരുന്ന 10 അപ്പർ ക്ലാസും കൂടെ ഇവർക്ക് നഷ്ടപ്പെട്ടു, അവരെല്ലാം കൂടെ BJP ക്കെതിരെ റിവോൾട്ട് ചെയ്യുന്നു,
ബി ജെ പി പഴയപോലെ ബ്രാഹ്മണവാദം ഉന്നയിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നു, അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറഞ്ഞിട്ട് അന്നും എന്നെ സ്റ്റുഡിയോയിലിട്ട് അലക്കി. അന്ന് ഞാൻ അപ്പർ ക്ലാസ് വിരുദ്ധനായിരുന്നു, ഇന്നിപ്പോൾ ഞാൻ ദളിത് വിരുദ്ധനാണ്. ഇതിങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ മാറി അടുത്ത് എന്തെങ്കിലും അവരെ ഇപ്പോൾ അടിച്ചമർത്തി. മോഹൻദാസ്, ഞാൻ അതിന്റെ ഇടയ്ക്ക് വ്യക്തമാക്കാൻ ശ്രമിച്ചത് ഈ ആ പ്രക്ഷോഭത്തെ തന്നെയാണ്. ഇപ്പോൾ ആ പ്രക്ഷോഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ സണ്ണിയും ശ്രീ നീലകണ്ഠനും ഈ ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഇപ്പോഴത്തെ ദളിത് മുന്നേറ്റത്തെയോ പ്രക്ഷോഭത്തെയോ വിശേഷിപ്പിച്ചത്. അതെ, എന്ത് ടേണിംഗ് പോയിന്റ് ആണ്? ഞങ്ങൾ ആദ്യം അപ്പർ ക്ലാസ്സിനെ തല്ലി ഓടിച്ചു, ഇപ്പൊ ദളിതന്മാരെ തല്ലി ഓടിക്കുന്നു. അപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ഇനിയിപ്പോൾ ആരാ ഉള്ളത് പിന്നെ? ന്യൂനപക്ഷങ്ങളോ? അവർ പണ്ടേ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ പിന്നെ ആകാശത്ത് നിൽക്കാൻ പോവാണ് ഗുജറാത്തിലെ പാർട്ടി? അല്ല, ഇതെന്താ നീ ഈ വെറുതെ ഹോപ്പ്ലെസ് ആയിട്ട് ആർഗ്യുമെൻറ്റ്സ് പറയരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജിഗീഷ്, ഞാൻ ജിഗീഷിനെ ഡൽഹിയിൽ കാണുമ്പോൾ അദ്ദേഹം ഒരു പത്രത്തിലായിരുന്നു, അതേ പത്രത്തിലാണ് ഇപ്പോഴും എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ട് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന് നേരം വെളുത്തത് 2014 മുതലാണ്, അതുമുതലുള്ള കണക്കുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിന് പുറകിലേക്ക് കേരളത്തിൻ്റെ ചരിത്രമുണ്ട്. മലയാളിയാണല്ലോ ജിഗീഷും ഡൽഹിയിലാണെങ്കിലും, സണ്ണി കപിക്കാടും മലയാളിയാണല്ലോ. ആദിവാസികളുടെ ഭൂമി, അവരും ദളിത്തുകളാണല്ലോ, അവരുടെ ഭൂമി പിടിച്ചെടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിടിച്ചെടുക്കുമ്പോൾ എവിടെയായിരുന്നു നിങ്ങളൊക്കെ? 75 നിയമം കൊണ്ടുവന്നു, അതുവരെയുള്ളത് റെഗുലറൈസ് ചെയ്തു. 86 നിയമം കൊണ്ടുവന്നു, അതുവരെയുള്ളത് റെഗുലറൈസ് ചെയ്തു. 93 നിയമം കൊണ്ടുവന്നു, അതുവരെ റെഗുലറൈസ് ചെയ്തു. 96 കൊണ്ടുവന്നു, അതുവരെ റെഗുലറൈസ് ചെയ്തു. 99 കൊണ്ടുവന്നു, അതുവരെയുള്ളത് റെഗുലറൈസ് ചെയ്തു. കയ്യേറ്റങ്ങൾ മുഴുവൻ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? നിങ്ങളുടെയൊക്കെ ദളിത് പ്രമേയം എവിടെ പോയിരുന്നു? ഗുജറാത്തിൽ രണ്ടുപേരുടെ ചന്തിക്കടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം വാർത്തയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഞാൻ വിനുവിനോട് ചേർത്താണ് ഞാൻ പറയുന്നത്, ഇതൊന്നുമല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. കുറേ മാധ്യമങ്ങൾ കൂടിയിട്ട് ചില പെർട്ടിക്കുലർ ഇഷ്യൂ എടുത്തിട്ട് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ആസാം ഇവിടുത്തെ ഇഷ്യൂ, കേരളത്തിലെ ഇഷ്യൂ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഈ ദളിത് പ്രവർത്തകരെ ആരും തന്നെ ഞാൻ കണ്ടില്ല ഈ പോയിന്റ്. കാരണം ഇവരുടെ എല്ലാം വെസ്റ്റേൺ പറഞ്ഞത് സോഷ്യൽ മീഡിയ നയിക്കുന്ന സോഷ്യൽ മീഡിയ സകല കയ്യിൽ വല്ല ലാഹഗോപാലിനും ജാനുവും കിടന്ന് പറഞ്ഞു. ഇവിടെ ആളാകാനും മുന്നറിയിപ്പ് നൽകാനുമായി ഈ ഗോ സംരക്ഷണ സമിതി പകർത്തി സോഷ്യൽ മീഡിയയിലിട്ട ദൃശ്യങ്ങളുണ്ടല്ലോ, ആ ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഹാസ് ഹെൽപ് ദ ദളിത് വിക്ടിംസ് ഓഫ് ഉന ടു അസേർട്ട് ദംസെൽസ്. അത് ചീഫ് സെക്രട്ടറിയുടെ വാക്കുകളാണ്, എന്റെയോ ചില മാധ്യമങ്ങളുടെ അല്ല. ഇതേ സോഷ്യൽ മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയും അതിൽ ക്രിസ്ത്യാനിയും മുസ്ലിമോ ഉണ്ട് എന്നുള്ളത് വിനു കാണിക്കാത്തത് എന്താ? അല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പറ്റി വരെ ഏഷ്യാനെറ്റിന് നുണ പറയാൻ അറിയാമല്ലോ, എന്താ ഈ കാര്യം പറയാത്തത്? ഏഷ്യാനെറ്റിൽ എന്ത് നുണ പറഞ്ഞതാണ് ചീഫ് ജസ്റ്റിസിനെ? ഞാൻ പറയുന്നത് ഇത്ര വൺ സൈഡഡ് ആയിട്ട് ഒരു കാര്യം നമ്മൾ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരരുത്. ശ്രീ മോഹൻദാസിലാണ് ഏറ്റവും സന്തോഷിപ്പിക്കാൻ പക്ഷേ നിസ്വരായിട്ട് തെരുവിലിറക്കി വിട്ട ലക്ഷക്കണക്കിന് ആദിവാസികളും തെക്കോട്ടും ചെയ്ത ഒരു ചാനലിന്റെ നേർക്ക് നോക്കി ഇത് പറയരുത്. മോഹൻദാസിന് വേണമെങ്കിൽ മോഹൻദാസിന്റെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി രോഷപ്രകടനമൊക്കെ അഭിനയിക്കാം, അതിനൊരു പ്രശ്നവുമില്ല. പക്ഷേ അതിന് ഞങ്ങളുടെ മുകളിലേക്ക് കയറുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ശ്രീ മോഹൻദാസിന് ആവശ്യത്തിന് സമയം തന്നെ വിശദീകരിക്കുന്നത് ഞങ്ങളുടെ ഭാഗം പറയാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ആരുടെയും പ്രത്യേകിച്ച് മോളിൽ കയറുകയല്ല, ഞാൻ പറയുന്നത് ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നത് ഒരു നരേറ്റീവ് കേരളത്തിൽ നടന്നത് ദളിതരുടെ ചന്തിക്കടിക്കുകയായിരുന്നു എന്ന പ്രയോഗം കടന്നു പോയി. ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ മോഹൻദാസ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ ഒരു മുതിർന്ന സുഹൃത്താണ്. പക്ഷേ ഇവിടെ വാദിച്ച് ശ്രീ മോഹൻദാസ് ഈ സ്വയം കേസ് തോൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണോ? കാരണം അദ്ദേഹം ദളിതരെ ആക്രമിച്ചതായി വാർത്തയുണ്ടാക്കരുത്, അതിൽ സ്ഥാപിത താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് ഈ സംഭവത്തെ ദളിതരുടെ പൃഷ്ഠത്തിൽ അടിച്ചതിലോട് മാത്രം അതിന് തുല്യമായി കാണാൻ മാത്രമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് അതുകൊണ്ടാണ് ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ സംഭവത്തിന് അത്രയും ഗൗരവം കൊടുക്കുന്നുള്ളൂ. വിനു, ഞാൻ ശ്രമിക്കുന്നു, അത്ര ഗൗരവമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ആയിക്കോട്ടെ,
എൻ്റെ ഇപ്പോൾ വിനുവിന് അടുത്ത സുഹൃത്താണ്, എനിക്ക് 30 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. 30-35 കൊല്ലം ഞങ്ങൾ പരിചയമുള്ള ആളാണ് മോഹൻദാസ്. ഇത് പക്ഷേ മോഹൻദാസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ വിനു പറഞ്ഞതുപോലെ സ്വന്തം കേസ് മാത്രമല്ല, സ്വന്തം പാർട്ടിയുടെ കേസും മോഹൻദാസ് തോൽപ്പിച്ചു. ഇത് പല കാരണം കൊണ്ട് തോൽപ്പിച്ചു. ഒന്ന്, ഇപ്പോൾ സണ്ണിയും ഞാനും ഇതിൽ ഇരിക്കുന്ന രണ്ടാളുകളാണ്. കേരളത്തിലെ ദളിത് വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ലാഹഗോപാലിൻ്റെ വിഷയത്തിലോ, ജാനുവിൻ്റെ വിഷയത്തിലോ, കേരളത്തിലെ ഭൂമിയുടെ വിഷയത്തിലോ നമ്മളാരും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോൾ ക്രെഡൻഷ്യലൊന്നും ആവശ്യമില്ല. കേരളത്തിലെ മാധ്യമ ചരിത്രം, സാമൂഹ്യ ചരിത്രം നോക്കിയാൽ എന്താണ് സണ്ണിയുടെ ഇടപെടൽ, എന്താണ് എൻ്റെ ചെറിയ ഇടപെടൽ. സണ്ണിയുടെ അത്രയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം, കാരണം സണ്ണി അതിൽ മുകളിൽ ആക്റ്റീവാണ്. എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയണ്ട. അത് വി എസ് അച്യുതാനന്ദനെ ഇരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴും ആരിയിരിക്കുമ്പോഴും ഈ ലാഹഗോപാലിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഒപ്പം നിന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. ഇനി മോഹൻദാസിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ലാഹഗോപാലിനോടും സി കെ ജാനുവിനോടും, ഇപ്പോൾ സി കെ ജാനുവിനോട് ചോദിച്ചാൽ ജാനു എന്താ പറയുന്നത് എനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച ഈ ഇലക്ഷന് മുമ്പ് ജാനുവിനോട് ചോദിച്ചാൽ ജാനു സത്യസന്ധമായി പറയുക, ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. പ്രശ്നം അതല്ല, പ്രശ്നം ഇതിൽ എങ്ങനെയാണ് പശു കടന്നു വന്നത്? എന്തിനാണ് മോഹൻദാസ് പശുവിനെ കൊണ്ടുവന്നതിൽ? പശു മാഹാത്മ്യമുള്ള മൃഗമാണെന്ന് മോഹൻദാസ് എന്തിനാ പറയണേ? ഇവിടെ പ്രശ്നം എന്താ? പശുവിനെ കൊന്നതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇവരെ അടിച്ചത് എന്നതിൽ മോഹൻദാസും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ രാഷ്ട്രീയം അങ്ങനെ പശുവിനെ ഉപദ്രവിച്ചാൽ രണ്ടടി കിട്ടും എന്ന് മോഹൻദാസ് പറയണ കാര്യം എനിക്ക് തോന്നിയത്. അങ്ങനെ അടിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട്, അതാണോ? അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ബേസിക് ഇഷ്യൂ എന്താ? ഇപ്പോൾ നേരത്തെ ഹാർദിക് പട്ടേലിൻ്റെ കാര്യം പറഞ്ഞു, പ്രശ്നം അത് തന്നെയാണ്. ഹാർദിക് പട്ടേലിനെ ഉപയോഗിച്ച് ഇവരെ എതിർക്കും, ഇവരെ ഉപയോഗിച്ച് അവരെ എതിർക്കും. ഈ മൈക്രോ ഐഡൻറ്റിറ്റികളെ മാക്രോ ഐഡൻറ്റിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന കളിയാണ് ബി ജെ പി എല്ലാ സ്ഥലത്തും കളിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്താ ചെയ്തത്? എസ് എൻ ഡി പിയെ കൊണ്ടുവന്നു, അപ്പുറത്തെ എൻ എസ് എസിനെ കൊണ്ടുവന്നു, കെ പി എം എസിനെ കൊണ്ടുവന്നു, യോഗക്ഷേമ സഭയുടെ ഒരു കക്ഷത്തെ കൊണ്ടുവന്നു. ഇതാകെ കൂട്ടിക്കെട്ടി ഇത് തമ്മിൽ എന്തായാലും ബന്ധമുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ബന്ധമില്ല, ബന്ധമൊന്നുമില്ല അവർ തമ്മിൽ. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രശ്നം എന്താ? ഇന്ത്യയിൽ മതത്തേക്കാൾ എത്രയോ ശക്തമായ സത്യമാണ് ജാതി. മതത്തിന് വളരെ കുറച്ച് പ്രാധാന്യം ഇന്ത്യയിലുള്ളൂ, മറിച്ച് ജാതി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, സ്വത്തുടമസ്ഥയിൽ. ഞാൻ സമ്മതിക്കുന്നു കേരളത്തിലെ ദളിതർ സുരക്ഷിതരാണെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല. ഇപ്പോൾ ഇന്ത്യ നാഷണൽ ക്രൈംസ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ദളിതരുടെ ഇത്, ഈ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് എസ് സി എസ് ടി ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ എടുത്തിട്ടുള്ള എത്ര കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഭൂമിയെക്കുറിച്ച് എത്ര പ്രാവശ്യം നമ്മൾ പറയേണ്ടി വന്നിട്ടുണ്ട്, എഴുതേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇത്രയും വളർന്നു എന്ന് പറയുന്ന കേരളത്തിൽ പോലും സാമൂഹ്യമായ അവരുടെ അവസ്ഥ എന്താണ് ഇതൊന്നും അറിയാത്തതുകൊണ്ടല്ല. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇന്ത്യയിൽ രണ്ട് തൊഴിലിലെ രണ്ട് ഇടങ്ങളിലെ നിങ്ങൾ ഭൂരിപക്ഷം ദളിതരെ കാണുന്ന, ഒന്നുകിൽ സഫായി വാല കർമ്മചാരി അല്ലെങ്കിൽ തടവുകാർ. ഇപ്പോൾ കേരളത്തിൽ പോലും വിചാരണ തടവുകാരായി ജാമ്യം പോലും കിട്ടാതെ കിടക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിലെ ദളിതരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ കുറച്ച് മുസ്ലിങ്ങളും ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കേരളത്തിലെ 15% വരുന്ന ദളിതർ കേരളത്തിലെ തടവുകാരുടെ 40% ആവുന്ന എങ്ങനെയാണ്? അവരൊക്കെ കുറ്റവാളികളായതുകൊണ്ടോ? ഇതൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നം ഇവിടെ ഇത് പശുവുമായി ബന്ധപ്പെടുത്തി കഴിയുമ്പോഴാണ് ബി ജെ പി പൊളിറ്റിക്സ് വരുന്നത്. ആൻറ്റി ദളിത് പൊളിറ്റിക്സ് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബീഹാറിലുണ്ടായിട്ടുണ്ട്, ഹരിയാനയിലുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ സംഘപരിവാർ അതിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി ഉപയോഗിക്കുന്നു. ഈ സംഘർഷത്തെ അവർ സമർത്ഥമായി ഉപയോഗിക്കുന്നു. അവർക്കതായിരിക്കും അവരുടെ രാഷ്ട്രീയം. അല്ലിപ്പോൾ മോഹൻദാസ് വൈകാരികമായി പറയുന്നു, ഞാൻ വികാരമില്ലാതെ പറയുന്നു എന്നുള്ള ഒന്നും കാര്യമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. ഒരു സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി പശുവിനെ ഉപയോഗിക്കുന്നു. പശുവിൻ്റെ സിമ്പിൾ, പശുവിൻ്റെ സിമ്പിളിനെ ഇപ്പോഴും ഈ അടിച്ചതിനെ നമ്മൾ എന്തിനാ പശുവായിട്ട് ബന്ധപ്പെടുത്തുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ക്രിമിനൽ രണ്ട് ഒരു കുറേ ക്രിമിനൽ വേറെ കുറേ ക്രിമിനലിനെ അടിച്ചു, ദളിതനെ ആവട്ടെ ബാക്കിയുള്ളവരെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറേ കൂടിയുണ്ട്. ഇതിൽ പശു വരുന്നതോടുകൂടി ഇതിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്, ഇതിൻ്റെ മറ്റു രീതി മാറുകയാണ്. അപ്പോൾ പശുവിനെ എന്താ സംരക്ഷിച്ചുകൂടെ എന്നൊക്കെ മോഹൻദാസ് തന്നെ തൻ്റെ കേസ് തോറ്റതാദ്യം അദ്ദേഹം തന്നെ വാദിക്കുക, പശുവിനെ സംരക്ഷിച്ചുകൂടെ, പശുവിനെ സംരക്ഷിച്ചോളൂ, അതിനെന്തിനാ ദളിതരെ അടിക്കണേ, നിങ്ങൾ പശുവിനെയോ ആടിനെയോ കുതിരയെയോ സംരക്ഷിച്ചോളൂ. ഈ ദളിതരെ ഇതിൻ്റെ പേരിൽ ഒരാൾക്ക് അടി, എനിക്കിപ്പോൾ നിങ്ങൾ പശുവിനെ പൂജിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല, പക്ഷേ പശുവിനെ പൂജിക്കരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, പശുവിനെ പൂജിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, ഞാൻ നാളെ പട്ടിയെ പൂജിക്കണി പട്ടിയെ പൂജിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് പറയുമ്പോൾ അത് സംഘർഷ വിഷയമാക്കി മാറ്റുന്നു. അങ്ങനെ അതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. സ്വന്തം രാഷ്ട്രീയം വളരെ കൃത്യമായി മോഹൻദാസ്, അതാണ് വിനു പറഞ്ഞതുപോലെ, എക്സ്പോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദളിതരുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവരുടെ സാമൂഹ്യ, ഇപ്പോൾ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഭരണഘടന എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന കാര്യം എന്താ? ഞാൻ എൻ്റെ ഏറ്റവും സന്തോഷത്തോടെ എഴുതിയത് ആർട്ടിക്കിൾ 17 ആണെന്നാണ്. അൺടച്ചബിലിറ്റിക്കെതിരായ ആർട്ടിക്കിളാണ്. ഇന്നും ഇപ്പോൾ ഈ അടുത്ത ഇപ്പോഴുണ്ട്.
ഗുജറാത്തിൽ മലം ചുമക്കുന്ന ദളിതർ ഇന്നും ഗുജറാത്തിലുണ്ട്. മോഡി ഇത്ര കാലം ഭരിച്ച ഗുജറാത്തിൽ മറ്റു സ്ഥലങ്ങളിലുണ്ടോ എന്നുള്ളതല്ല, അതിനെക്കുറിച്ച് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ സാമൂഹ്യ അവസ്ഥ തീർച്ചയായും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് വളരെ സമർത്ഥമായി, ഞങ്ങൾ ദളിതരുടെ സംരക്ഷകരാണ്, പിന്നോക്കക്കാരുടെ സംരക്ഷകരാണ്, ഹിന്ദുക്കളെ മൊത്തം ചേർക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ക്രിസ്ത്യാനിയുണ്ടെന്ന്, രണ്ട് ക്രിസ്ത്യാനിയുണ്ട്, അവർ ദളിതരാണ്. ഇത് അംഗീകരിക്കാൻ മോഹൻദാസിന് പറ്റില്ല. ദളിതരായിട്ട് മോഹൻ ശ്രീ ജിഗീഷ്, ഈ സൗരാഷ്ട്രയിലും വടക്കൻ ഗുജറാത്തിലുമൊക്കെ നടക്കുന്ന ദളിതരുടെ പ്രക്ഷോഭവും പ്രതിഷേധവും ശ്രീ മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ, അദ്ദേഹം ആ പ്രയോഗത്തിലൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ മാത്രം വിശേഷിപ്പിക്കാവുന്ന ഒന്നാണോ? തീർച്ചയായും. അതായത് കേരളത്തിലെ ബി ജെ പി യൂണിറ്റിന് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഉള്ളതെന്ന് തോന്നുന്നു. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് രാജ്യസഭയിലും ലോക്സഭയിലുമായി നടന്ന ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞത് 2010 മുതൽ ഇന്ത്യയിൽ ദളിത് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദളിത്സ് അത് കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു കടന്നുകൊണ്ടുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഈ ഒരു ദളിത് അട്രോസിറ്റീസിനെതിരെ ബി ജെ പി നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇതിലൊരു പ്രധാന പ്രശ്നം ഈ മാർജിനലൈസേഷൻ ഓഫ് ദളിത്സ്, അതിനെ കാണാതെ പോകുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് കേവലം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇന്നലെ തന്നെ പാർലമെൻറ്റിൽ ചർച്ചയിൽ പ്രതിഫലിച്ച ഒരു കണക്കുകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ആത്മഹത്യകളിൽ 23 ആത്മഹത്യകളിൽ 22 ദളിത് വിദ്യാർത്ഥികളുടേതായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മാസമുണ്ടായ മഹാരാഷ്ട്രയിലെ അംബേദ്കർ ഭവനെതിരെ ഉണ്ടായ ആക്രമണം, മഹാരാഷ്ട്രയിൽ 10,000-ക്കണക്കിന് ദളിതുകളാണ് ബോംബെയിൽ ഒരു വലിയ പ്രകടനം നടത്തിയത് 2 ദിവസം മുമ്പ്. അങ്ങനെ രാജ്യമൊട്ടുക്കും ഇത്തരം ഈ മാർജിനലൈസേഷൻ നടക്കുമ്പോൾ അതിനെതിരെ മറിച്ചൊരഭിപ്രായം, അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള അതല്ലെങ്കിൽ ഒരു കേവലമായൊരു രാഷ്ട്രീയ പോയിന്റ് നേടുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായം പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു യാഥാർത്ഥ്യമില്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ ഒരുപക്ഷെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഉൾക്കൊള്ളുന്നതുകൊണ്ട് കൂടിയായിരിക്കണം മായാവതിക്കെതിരെ അത്തരം ഒരു വാക്കുകൾ ഉപയോഗിച്ച ഒരു നേതാവിനെതിരെ അച്ചടക്ക നടപടി എടുത്തത്. അപ്പം ഇവിടെ ഇത്ര രൂക്ഷമായ ഈ മാർജിനലൈസേഷനെ എങ്ങനെ നേരിടണം എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതിന് സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, സാമൂഹികമായ കാരണങ്ങളുമുണ്ട്. ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ, തൊഴിലുറപ്പ് വരുത്താതെ, കാർഷിക മേഖലയിൽ ഉള്ള തൊഴിൽ നഷ്ടം നികത്താതെ, ഭൂമിയുടെ ലഭ്യത ഉറപ്പുവരുത്താതെ, ദളിതർക്ക് ഭൂമിയുടെ ലഭ്യത ഉറപ്പുവരുത്താതെ, കൂട്ടായ കൃഷിയിടങ്ങളും ഉൽപ്പാദന സഹകരണ സംഘങ്ങളും വികസിപ്പിക്കാതെ ഒന്നും ഈ ദളിത് പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന് 2 മാനങ്ങളുണ്ട്. 1, സാമൂഹികമായ മാനം. 2, സാമ്പത്തികമായ മാനം. അപ്പോൾ ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് സ്വാഭാവികമായിട്ടും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലുമായി നടന്ന ചർച്ചയുടെ മറുപടി എന്നുള്ള നിലയ്ക്ക് ഒരു തുറന്ന സമീപനമാണ് ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത് മനസ്സിലാക്കാതിരുന്നതുകൊണ്ടോ ഈ ഇപ്പോൾ ശ്രീ ജിഗീഷ് സൂചിപ്പിച്ചതുപോലെ മായാവതിക്കെതിരെ മോശമായ പരാമർശം നടത്തിയ, അത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ദയാശങ്കർ സിംഗിനെ പുറത്താക്കുകയാണ്, നടപടിയെടുക്കുകയാണ് ബി ജെ പി ചെയ്തത്. അതുകൊണ്ട് ബി ജെ പിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ആ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിന് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുക്കാനുള്ള കെൽപ്പുണ്ട്. അതുകൊണ്ട് ദളിതരെന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും ഇവിടെ സുരക്ഷിതരാണെന്ന് കരുതാമോ? സണ്ണി, ഹലോ. സണ്ണി, നടപടിയെടുക്കുന്നുണ്ട് മായാവതിക്കെതിരായ പ്രയോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഗുജറാത്തിലാണെങ്കിലും ഗുജറാത്ത് സർക്കാർ തന്നെ അവകാശപ്പെടുന്നതുപോലെ
ഈ എഫ് ഐ ആറിൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് തന്നെയാണ്, അവർക്ക് തക്ക ശിക്ഷ കിട്ടാനുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. എഫ് ഐ ആർ ജൂലൈ 12 നടന്ന സംഭവം 12 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സണ്ണി, ഹലോ, കേൾക്കാമോ? സണ്ണി കേൾക്കാമോ? കണക്ഷൻ പോയിട്ടുണ്ട്, ഒന്നും കേൾക്കാൻ പറ്റില്ല, സാങ്കേതിക തടസ്സമാണ്. ശ്രീ മോഹൻദാസ്, ഈ ആശങ്കകൾക്ക് ശ്രീ മോഹൻദാസിൻ്റെ ഈ ലളിതവൽക്കരിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ഉള്ള മറുപടി പകരമാവില്ല. കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൻ്റെ മനോഭാവം അല്ലേ കേരളത്തിലുള്ള ബി ജെ പി പ്രവർത്തകർക്കെന്നാണ് ജിഗീഷ് ചോദിച്ചത്. അത് തന്നെയാണ്, ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയട്ടെ, ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവന അതേപടി ഞാനിവിടെ ആവർത്തിച്ചില്ല എന്നാണെങ്കിൽ ജിഗീഷ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ കോൺഫ്ലിക്റ്റ് അതിലില്ല. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം കേസ് സ്വയം വാദിച്ച് തോൽക്കുന്നു എന്ന് സി ആറിനാണെങ്കിലും വിനുവിനാണെങ്കിലും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കേസ് ഞാനെന്തോ ഒളിച്ചു വയ്ക്കുന്നു എന്ന് നിങ്ങൾ ധരിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ഗോരക്ഷ എന്ന് പറയുന്നത് 60s RSS ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. ഗോൾവൽക്കറുടെ നേതൃത്വത്തിൽ വലിയ ഭീമഹർജി അന്ന് പ്രസിഡൻറ്റിന് സമർപ്പിച്ചു, കോടിക്കണക്കിന് ആൾക്കാരുടെ ഒപ്പൊക്കെ ശേഖരിച്ച്. എന്നെ വിശ്വസിക്കേണ്ട, നമ്മളുടെ അമുൽ കുര്യനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഇതിൽ അദ്ദേഹം ഗോൾവൽക്കറുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഗോൾവൽക്കർ പരമയോഗ്യനാണെന്ന് പറഞ്ഞാണ് അമുൽ കുര്യൻ എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് പറയട്ടെ, നമ്പർ ടു. അപ്പോൾ ഈ ഗോരക്ഷ ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ടയാണ് എന്നുള്ളത് ഞാൻ ഒളിച്ചു വച്ചിട്ടില്ല. ഈ ചർച്ചയുടെ തുടക്കത്തിൽ പശുവിൻ്റെ തോലെടുത്ത് വിൽപ്പന ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരാണ് അവർ, അവരുടെ തൊഴിൽ പ്രശ്നമാണ് എന്ന് ഉന്നയിച്ചത് സണ്ണിയും സി ആർ എൻ നമ്പൂതിരിയുമാണ്. ഇവർ ഉന്നയിച്ചതിന് ശേഷമാണ് ഞാൻ സംസാരിച്ചതും പ്രതികരിച്ചതും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അജണ്ടയെ ഒളിച്ചു വെച്ചിട്ടില്ല. ശ്രീ മോഹൻദാസ്, മൈക്രോ ഐഡന്റിറ്റിയെ ലയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ട തന്നെയാണ്. ഞാനത് ഒരു കാലത്ത് ഒളിച്ചു വെച്ചിട്ടില്ല. ഗോരക്ഷാ സമിതിയുടെ ലേബലിൽ നടന്ന, കാരണം അവരുടെ അവർ അവകാശപ്പെട്ടത് അങ്ങനെയാണ്, അവരുടെ വിസിറ്റിംഗ് കാർഡ് അങ്ങനെയായിരുന്നു, അവരുടെ വാഹനത്തിൽ എഴുതിയിരുന്നത് ശിവസേന എന്നായിരുന്നു. ഈ അത് ഇപ്പോൾ ശ്രീ മോഹൻദാസ് പറഞ്ഞ ഗോരക്ഷയുടെ ഭാഗമാണോ? അത് ഗോരക്ഷയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നടത്തിയ ഒരു അക്രമ പ്രവർത്തനം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അവരെന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല, എനിക്കൊട്ടും അറിയില്ല. അവരും സംഘപരിവാറും തമ്മിൽ ബന്ധവുമില്ല. ഞാനിത് ഗുജറാത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു, ഈ ആരാണ് ഇവരെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കേരളത്തിലും ഇടയ്ക്കൊരു ഹനുമാൻ സേന ഉണ്ടായിട്ട് ആരാണ് ഇതെന്ന് അന്വേഷിച്ച് കണ്ടെത്താതെ പോയില്ലേ? ഇടയ്ക്കൊരു വലിയ ബഹള അച്ചുംബന സമരത്തിൻ്റെ നേർക്ക് നടത്തിയ ആൾക്കാർ, അവരെ എപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, എവിടെയോ മറഞ്ഞു. ഇതുപോലെ ഒരു ഒരു പ്രതിഭാസമായിട്ടാണ് ഇപ്പോൾ ആ വിവരം നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം, മോഹൻദാസ് ബന്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം. പക്ഷേ അവരെയൊക്കെ പല കേസുകളിലും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചവരിൽ നിങ്ങൾ ഈ പറയാത്ത അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സംഘടനകളുടെ നേതാക്കളും ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ പറയുന്ന ഹനുമാൻ സേനയും ഈ മെയിൻ സ്ട്രീം പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന സംശയമുള്ളത്. അല്ല, ഈ അവിടെ ഇവിടെ ആരെങ്കിലും ആർക്കെങ്കിലും മാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഒരു ഇതായിട്ട് കാണാൻ പറ്റുമോ? അവിടെ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി ജാമ്യം എടുത്ത ആളിനെയും കൂടെ ഇതിനകത്ത് ചേർക്കേണ്ടി വരില്ലേ? ഞാൻ പറയുന്നത് വ്യക്തിബന്ധങ്ങൾ കൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് ജാമ്യം എടുക്കുകയോ? വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ സണ്ണി എം കബിക്കാട്ട്, ശ്രീ എം ജിഗീഷ്. ന്യൂസ് അവർ അവസാനിക്കുന്നു.